നമസ്കാരം. നമുക്കാദ്യം ഈ ചെറിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പൈസ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തേലും പേര് പറ, നിങ്ങളുടെ പേര് എന്താ? രാമൻ. രാമൻ രാമൻ അച്ഛന്റെ പേര് ദശരഥൻ. സ്ഥലം? സ്ഥലം അയോധ്യ. സർക്കാരിന്റെ കാശ് കിട്ടിയത് നമ്മളെ സംബന്ധിച്ചോളം. താങ്കൾ എന്ത് പറഞ്ഞാലും കണ്ടില്ലേ, നമ്മുടെ പോലീസുകാരാണ് റോഡിൽ നിയമലംഘനം നടത്തിയതിന് ഒന്നുകിൽ ഒരുപക്ഷെ മാസ്ക് ഇല്ലാതെ വന്നതാവാം, അല്ലെങ്കിൽ റോഡ് നിയമങ്ങൾ തെറ്റിച്ച് വന്നതാവാം, അല്ലെങ്കിൽ ബുക്കും പേപ്പറും അതിൽ ഇൻഷുറൻസ് ഇല്ല, പൊല്യൂഷൻ ഇല്ലാതെ വന്നതാവാം, ലൈസൻസ് ഇല്ലാതെ വന്നതാവാം, അങ്ങനെ എന്തും ആവാം. പക്ഷേ നമ്മുടെ പോലീസുകാരുടെ മനോഭാവം എന്തെന്ന് കണ്ടില്ലേ? പേര് രാമൻ, അച്ഛൻ്റെ പേര് ദശരഥൻ, സ്ഥലം അയോധ്യ. അത് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, കുഴപ്പമില്ല, സർക്കാരിന് പണം കിട്ടിയാൽ മതിയെന്ന്. സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് തന്നെയാണ് ആ പോലീസുകാരൻ അവിടെ ബിഹേവ് ചെയ്തിരിക്കുന്നത്. സർക്കാർ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ എന്താണോ നടപ്പിലാക്കാൻ പറഞ്ഞത്, അത് തന്നെയാണ് ആ പോലീസുകാരൻ അനുസരണയുള്ള ഒരു പോലീസുകാരൻ എന്ന നിലയ്ക്ക് ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, സർക്കാരിൻ്റെ കുഴപ്പമാണ്. അദ്ദേഹം പറയുന്ന വാക്കിൽ അതുണ്ട്. ഇതാണ് നമ്മുടെ പോലീസ് സേന. എന്തിനാണ് യഥാർത്ഥത്തിൽ കേരള പോലീസിനോടാണ് ചോദിക്കുന്നത്, എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ പെറ്റി എന്ന സമ്പ്രദായം കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ചെറിയ ശിക്ഷ അല്ലെങ്കിൽ ഒരു ഫൈനായിട്ട് വാങ്ങുന്നതിനാണല്ലോ നമ്മൾ ഈ പെറ്റി എന്ന ഓമിനെ പേരിൽ വിളിക്കുന്നത്? എന്തിനാണിത് ചെയ്യുന്നത്? ഒരു നിയമലംഘനം കണ്ടാൽ, അല്ലെങ്കിൽ അത് പിടിക്കപ്പെട്ടാൽ, അത് മേലിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു താക്കീത് പോലെ, അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം പോലെ നൽകുന്നതാണ് ഈ പെറ്റി. ഓരോരുത്തരും തോന്നുന്ന തുകയാണ്, അവർക്ക് തോന്നിയ തുകയാണ് പറയുന്നതെങ്കിലും, പല ഇതിനു മുമ്പ് പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, വാങ്ങുന്നത് 500 ആണെങ്കിൽ ചിലപ്പോൾ രസീത് തരുന്നത് 200-നോ 300-നോ ആയിരിക്കും, ബാക്കി അത് എന്താവും എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ നമ്മൾ കൃത്യമായും ഈ പോലീസുകാരനെയും കൂടെയുള്ളവരെയും നമ്മൾ കണ്ടാൽ അറിയാം, അവർ അവരുടെ ജോലി ചെയ്യുകയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ ജോലി ചെയ്യുകയല്ല, അവർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് എന്ന് തന്നെ പറയാം. കാരണം എന്ത് കാരണം കൊണ്ടാണേലും ആ യാത്രക്കാരെ അവർ പിടിച്ചു, അതിൻ്റെ കാരണവും പറഞ്ഞുകൊണ്ടല്ല അവർ പെറ്റിയടിക്കുന്നത്. പോലീസുകാർക്ക് 100% ഉറപ്പായിട്ടും അറിയാം ആ പറയുന്ന ആളുടെ പേര് രാമൻ എന്നല്ലെന്നും അയാളുടെ അച്ഛൻ്റെ പേര് ദശരഥൻ എന്നല്ലെന്നും സ്ഥലം അയോധ്യ അല്ലെന്നും അറിയാം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, സർക്കാരിന് കാശ് കിട്ടിയാൽ മതി, നീ പെറ്റിയടിച്ചിട്ട് പൊക്കോളെ. പ്രബുദ്ധ കേരളത്തിലാണ് ഒരു ചൊല്ലുണ്ടല്ലോ, ഓരോ ജനവിഭാഗത്തിനും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിനും അവർ അർഹിക്കുന്ന ഭരണാധികാരികളെ മാത്രമേ ലഭിക്കൂ എന്നതാണ്. അതിൻ്റെ ഒരു നേർ സാക്ഷ്യം തന്നെയാണ് ഇത്തരം കാഴ്ചകൾ. എന്തായാലും നമ്മുടെ കേരള പോലീസ് ദിനം പ്രതി ഒന്നോണം അവരുടെ കിരീടത്തിൽ ഓരോ പുതിയ പൊൻതൂവലുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഒരെണ്ണവും കൂടെ, അല്ലാതെ ഇതൊക്കെ കണ്ടാലോ ഇവരെയൊന്നും ട്രോളിട്ടോ ഒന്നും നേരെയാവാൻ പോകുന്നില്ല, ഇത് ഇങ്ങനെ തന്നെ പോകും. കാരണം ഈ ഉത്തരം വളഞ്ഞാൽ മോന്തായം വളയും എന്നൊരു ചൊല്ലില്ലേ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.